हाय फ्रेंड्स जेनीस ब्लॉग स्वागत अब इन या तैयार नमें मोर कोर ओट का ना चोरी वाले पेट तैयार नाम कोा वे ना पशे ना तेना ना कोर तैयार अब अद तैयार नोक अब निपयुटे चानल का सब्सक्रैब आकूट वर बेल इनबल मरकल ओर ऑप्शन अब नमुक वीडियो अब इन मेन वे नमुक तैर ना कट्टाइट तैर वे अब यानि और लिटर तैर इन नमक मिक्सी पल्स चुदायट अड़ता मे नमक मेक अब यानिवे और इवते अली वे वलुपाय पिर् यानि अदपोले मूं वलिप ची कटी और मूं कल अदल मूं वटल मुलग और ना पचमुग् नीरी और मीडियम सैज नमें इंजी चुदायट को अद्ती यावश्य मजल पड़ी एंदेकाल टीसपू मजल पड़ी मुका टीसपू नमें काश्मीरी मुलापड़ी इन नमुक आवश्यम यानिवेड़ी उलुव वरत पड़ पड़ी अब अदर टीसपूणम वरू अदल चीरक अद वरत पड़ वचान अद मुकाल टीसपूण नमुक आवश्यमें ना साधारण आलका मोर कड़ी नम्बे कायपड़ी चेक पक्षे कायपड़ी चेक प्रत्येक टेस्ट एवे नाम कायपड़ी यानि और लिटर तैर और काल टीसपूण ता कायपड़ी चेक चेरत कईपरसम वरू अद काय चेक सूक्षित चेक मुर काय मस्ट चेकान श्रमिक अब नमुक इन आद्यम मोर नाईट उड़च अब आदमी मोर उड़च अब या मिक् जार अल्प नमुक ई तैर चेत अब और लिटर या पगुए चेक आदि अद अड़ेमें नमुक रिद नमक नर अड़क क्यों और पतो मुप सो पलसा मद नाम अड़चु अब रामाते नमक अड़च अब यानि कुछ उपड़ों चेरत कुछ चेरत कुछ चेरत बाकी ना मोर का समय नमुक इटक अब इतना नमुक अड़च नमुक और दंड करवेपिलो चेत नाइट मिक्स नमक अब मोर का यानि और उचिटे चूड़ी पात्र तेक अब अद चूड़ा कई नमक वेच्चक उ नाईट चूड़ा वन इे नमुक वेच्चक यानि ना टेबिस्पूम वेच्चक अब वेच नाईट चूड़ाटेंगे इे नमुक और टीसपू कड़व चेत कड़
ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാടുന്നതും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയാണ് ഇത് നന്നായിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ മോരുകൾക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വറ്റോട്ടിലൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ സ്കിൻ ചെടിക്ക് നല്ല ചൂടായതാണ്. തീ നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ ഇടുന്നത് അങ്ങനെ കരിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മൾ ആ ഉടച്ച് വെച്ചിരിക്കുന്ന സൈഡ് ചേർക്കും. നമ്മൾ തൈര് ഉടച്ച സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഈ തൈര് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കായപ്പൊടിയും ഉലുവായും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മോര് പിരിഞ്ഞു പോകാൻ കൊണ്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ നമ്മുടെ ജീരകം പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂണിന് താഴെ നമ്മുടെ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്ത ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി കിടന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയുടെ ഇടയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. മോരുകറി നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസവും എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ മോരുകറി നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ആ സമയത്തേക്ക് ഞാൻ കാണിച്ചു തരാം. തണുത്ത് വന്നിട്ടുണ്ട്. നല്ല കുറുകിയിരിക്കുന്ന മോരുകറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ഭാഗത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഓൺ ഓപ്ഷനും നമുക്ക് വേറൊരു വീഡിയോ കാണാൻ തരും. ബൈ.